അനന്തരാവകാശത്തിൽ ഒരു പണ്ഡിതനും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആനിൽ വലിയൊരു ശാസ്ത്ര പിന്നെ ഗണിതശാസ്ത്രപരമായ അബദ്ധമുണ്ട് എന്ന് യുക്തിവാദികളുടെ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കാണുന്നു. അതിൻ്റെ മറുപടി എന്താണ് എന്നാണ് ചോദ്യം. അല്ലേ, ഇവിടെ അനന്തരാവകാശ പ്രശ്നം വിശദീകരിക്കണമെങ്കിൽ ഒരു ശരാശരി മാത്തമാറ്റിക്കൽ നോളജുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ആ സാധുവിനത് മനസ്സിലാകാത്തതിൽ മുസ്ലിം പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല. യഥാർത്ഥത്തിൽ അത്ഭുതം തോന്നും നമുക്ക്, അത്ഭുതം തോന്നും നമുക്ക്. പരിശുദ്ധ ഖുർആൻ 3-3 ആയത്തുകളിൽ ഇസ്ലാമിലെ വലിയൊരു വിഷയം ഇൽമുൽ ഫറായിദ് എന്ന് പറയാം. ആ ഇൽമുൽ ഫറായിദിനെ അതിന്റെ അടിസ്ഥാനത്തെ മുഴുവനും 3-3 ആയത്തുകളിൽ ഒതുക്കിയത് നമ്മൾ കണ്ടാൽ അത്ഭുതമാണ് തോന്നുക. ഈ 3 ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 11-ാമത്തെ വചനം, 12-ാമത്തെ വചനം, 176-ാമത്തെ വചനം, ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട വലിയൊരു സയൻസാണ് ഇൽമുൽ ഫറായിദ്. അനന്തരാവകാശ നിയമങ്ങൾ, അനന്തരാവകാശ നിയമങ്ങളെ വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ, കിതാബുകൾ 100 പേജെങ്കിലും ഇല്ലാത്തൊരു കിതാബ് ഉണ്ടാവില്ല. കാരണം അത്രയും ബൃഹത്താണ് അനന്തരാവകാശം എന്ന്, കാരണം അത്രയും വ്യത്യസ്തതകളുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം റൂട്ട് ഈ 3 ആയത്തുകളിൽ നിന്ന് കിട്ടും. ഈ ആയത്തുകളുടെ അടിസ്ഥാനം മനസ്സിലാകാതെ എങ്ങനെയാണിത് നിർവഹിക്കുന്നതെന്ന് മനസ്സിലാകാതെ കേവലം ആയ LP സ്കൂള് കണക്കനുസരിച്ച് അതിനെ പരിശോധിക്കുമ്പോൾ ഉണ്ടായ അബദ്ധമാണ് എന്നാണ് തോന്നുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാർക്കൊന്നും മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ള വാദം. ഇതെങ്ങനെയാണ് ഇതിന് മറുപടി പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പോലും എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് മനസ്സിലാവണ്ടേ. ഞാൻ വളരെ ചുരുക്കി പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് കരാറുകളുണ്ട്, ഇപ്പോ കൊമേഴ്സോ എക്കണോമിക്സോ എല്ലാം പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി കുറച്ചുകൂടി മനസ്സിലാവും. ഈ കരാറുകൾ, വ്യത്യസ്തങ്ങളായ കോൺട്രാക്ടുകൾ, ഈ കോൺട്രാക്ടുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണം പറയാം. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ റിയൽ എസ്റ്റേറ്റ് കമ്പനി തുടങ്ങി. എനിക്കതിൽ 25% എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്, മറ്റൊരു സുഹൃത്തിന് 35% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, വേറൊരു സുഹൃത്തിന് 40% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ആകെ 100%. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള കമ്പനിയുടെ കരാർ എന്താണ്? ലാഭം ലഭിച്ചാൽ 25% എനിക്ക്, അല്ലെങ്കിൽ നമുക്ക് ABC എന്ന് പറയാം, 25% A, 35% B, 45% C. അങ്ങനെയാണ് ഞങ്ങളുടെ കമ്പനിയുടെ കോൺട്രാക്ട്. ഈ കോൺട്രാക്റ്റാണ് ബേസിക് കോൺട്രാക്ട്. അങ്ങനെ കമ്പനി ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിന് ചില ബ്രോക്കർമാരെ കാണുന്നു. ആ ബ്രോക്കറുമായി ഉണ്ടാക്കുന്ന കരാറ് കമ്പനി ഉണ്ടാക്കുന്ന കരാറാണ്. കമ്പനി ഉണ്ടാക്കുന്ന കരാറിന് അനുസരിച്ച് ലാഭത്തിന്റെ 10% ബ്രോക്കർക്ക് കൊടുക്കാന്നാണ് കരാർ. അത് അടുത്തൊരു കരാറാണ്, മറ്റൊരു കോൺട്രാക്ട്, ബ്രോക്കർ കോൺട്രാക്ട്. അങ്ങനെ ആ പ്രോജക്ടിന് എനിക്കൊരു കൺസൾട്ടൻസിന്റെ ആവശ്യം വരുന്നു. ആ കൺസൾട്ടൻസിയുമായി കമ്പനി കരാറുണ്ടാക്കുന്നു. കമ്പനിയുടെ കരാറ് ആ കൺസൾട്ടൻസിക്ക് 8% കൊടുക്കാന്നാണ്. കരാർ അങ്ങനെയാണ്. അങ്ങനെ ഈ 3 കരാറുകളുണ്ട്, 3-3 കരാറാണ് കേട്ടോ. അങ്ങനെ ലാഭം കിട്ടി, ഒരു 10 ലക്ഷം രൂപ ലാഭം ഉണ്ടായി ഈ പ്രോജക്ട്. അങ്ങനെ ഈ പറഞ്ഞ മാഷ എടുത്ത് നമ്മൾ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. ഈ 3 കരാറും 10 ലക്ഷവും മൂപ്പരെങ്ങനെ കൂട്ടുക? 25% A കൊടുക്കണം, അപ്പോ 2.5 ലക്ഷം A കൊടുക്കണം. 35% B കൊടുക്കണം, അപ്പോൾ 3.5 ലക്ഷം B കൊടുക്കണം. 45% C കൊടുക്കണം, അപ്പോൾ 4.5 ലക്ഷം C കൊടുക്കണം. പിന്നെ ബ്രോക്കർക്ക് 10% കൊടുക്കണം, അപ്പോൾ 1 ലക്ഷം ബ്രോക്കർ കൊടുക്കണം.
കൺസൾട്ടൻസിക്ക് 8% കൊടുക്കണം, അപ്പോ 80,000 കൺസൾട്ടൻസി കൊടുക്കണം, അപ്പൊ ആകെ എത്ര? 1,150,000 രൂപ. അപ്പോ 1,000,000 ലാഭത്തിന് 1,150,000 രൂപ എവിടുന്ന കിട്ടുക? 1,80,000 എവിടുന്ന കിട്ടുക? ഇതാണ് മുമ്പേക്ക് മനസ്സിലാകാത്ത, മുസ്ലിം പണ്ഡിതന്മാർക്കൊന്നും മറുപടി പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ വിഷയം. ഈ 1,80,000 രൂപ എവിടുന്ന കിട്ടുക? കിട്ടൂല. ഇക്വാലത്ത് കിട്ടിയാ കിട്ടൂല. ഒരു പണ്ഡിതനക്കൊന്നും പറഞ്ഞു കൊടുക്കാനും പറ്റൂല. ഇത് എവിടുന്ന കിട്ടുക എന്ന് വെച്ചാൽ എന്താ പറയാ? അവിടെ ആദ്യം കോൺട്രാക്ടിനെ പൊട്ടിച്ച് ഒരു വിവരം വേണ്ടേ? ആ കോൺട്രാക്ടിൽ ബേസിക് കോൺട്രാക്ട് വേറെ, കമ്പനി കോൺട്രാക്ട്സ് വേറെ, ആ ഓരോന്നും സ്വതന്ത്രമാണ്. ആ സ്വതന്ത്രമായ കോൺട്രാക്ടുകൾ ഓരോന്നും നടപ്പാക്കേണ്ട ഒരു ഇംപ്ലിമെന്റേഷൻ ഓർഡർ ഉണ്ട്. അതൊരു സി എ കാരന്റെ അടുത്ത് കൊടുത്താൽ ഓന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അവിടെ ഓനോട് പോയിട്ട് പിന്നെ എനിക്ക് ലാഭം 2.5 ലക്ഷം കിട്ടിയില്ല, അപ്പൊ പറയാണ് ഞാന് എന്ത് 2.5 ലക്ഷം 25% എനിക്ക് തരാന്ന് പറഞ്ഞിട്ടും ഇവിടെ 2.5 ലക്ഷം കിട്ടാത്തത് എന്താണ് എന്ന് ഞാൻ ചോദിച്ചാൽ എന്താ പറ്റി പറയാ? കിട്ടൂല. കാരണം എനിക്ക് ഈ ലാഭത്തിന്റെ 2.5% തരുന്ന മറ്റേ കോൺട്രാക്ട് കിഴിച്ചിട്ടേ കിട്ടൂ. അത് സ്വാഭാവികമല്ലേ? ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ 3 ആയത്തുകളിൽ 1-ാമത്തായത്ത് സൂറത്തുൻ നിസാഅിലെ 11-ാമത്തായത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചില ഐഡിയൽ സിറ്റുവേഷൻസ് മാത്രമാണ് ഇതിൽ പറയുന്നത്. ഐഡിയൽ സിറ്റുവേഷൻസ് പറഞ്ഞാൽ മറ്റ് ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ. 1-ാമത്തായത്തിൽ അതോ 11-ാമത്തായത്തിൽ 5 ഐഡിയൽ സിറ്റുവേഷൻസ് ആണ്. അഥവാ ഇവർ മാത്രമേ അനന്തരാവകാശികളുള്ളൂ എന്ന രൂപത്തിലുള്ള സിറ്റുവേഷൻസ്. ഒന്ന്, ഒരു മകൾ മാത്രം അനന്തരാവകാശിയായി ഉണ്ടായാൽ. രണ്ടോ അതിലധികമോ പെൺകുട്ടികൾ അനന്തരാവകാശികളായി ഉണ്ടായാൽ. ആൺകുട്ടികളും പെൺകുട്ടികളും അനന്തരാവകാശികളായി ഉണ്ടായാൽ. മാതാപിതാക്കൾ അനന്തരാവകാശികളായി ഉണ്ടായാൽ. മക്കളില്ലാതെ മാതാപിതാക്കൾ അനന്തരാവകാശികളായി ഉണ്ടായാൽ. മക്കളുള്ള അനന്ത സമയത്തന്നെ മാതാപിതാക്കൾ അനന്തരാവകാശികളുണ്ടായാൽ, മക്കളില്ലാതെ മാതാപിതാക്കൾ അനന്തരാവകാശികളായി ഉണ്ടായാൽ. ഇവർക്കുള്ള അടിസ്ഥാനപരമായ സംഗതിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ 1-ാമത്തായത്തില് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഇസ്ലാമിൽ അനന്തരാവകാശമുള്ളത് 2 തരം ആളുകൾക്കാണ്. ഒന്ന് രക്തബന്ധുക്കൾക്കാണ്, മറ്റൊന്ന് വിവാഹ ബന്ധുക്കൾക്കാണ്. 1-ാമത്തായത്തിൽ രക്തബന്ധുക്കളുടെ ഐഡിയൽ സിറ്റുവേഷൻസ് വിശദീകരിക്കുന്നു. 2-ാമത്തായത്തിൽ വിവാഹ ബന്ധുക്കളുടെ ഐഡിയൽ സിറ്റുവേഷൻസ് വിശദീകരിക്കുന്നു. വിവാഹ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ചു, ഭാര്യക്ക് മക്കളുണ്ടെങ്കിൽ എത്ര, മക്കളില്ലെങ്കിൽ എത്ര. ഭാര്യ മരിച്ചു, ഭർത്താവിന് മക്കളുണ്ടെങ്കിൽ എത്ര, മക്കളില്ലെങ്കിൽ എത്ര. ഇതാണ് 2-ാമത്തെ അഥവാ 12-ാമത്തായത്തിൽ വിശദീകരിക്കുന്നത്. ഇനി 176-ാമത്തായത്തിൽ വിശദീകരിക്കുന്നത് നേർക്ക് നേരെയുള്ള രക്തബന്ധുക്കളോ ആളില്ല, രക്തബന്ധുക്കളില്ല തന്നെ. അങ്ങനെയാകുമ്പോഴുള്ള അനന്തരാവകാശം എങ്ങനെയെന്നാണ്, അതാണ് കലാലത്തിന്റെ വിധി എന്ന് പറയുന്നത്. നേർക്കേറുള്ള രക്തം, മാതാപിതാക്കളും ഇല്ല, മക്കളും ഇല്ല. അങ്ങനെയാകുമ്പോൾ അതിന് വ്യത്യസ്ത വിഭാഗങ്ങൾ. ഒരു സഹോദരി മാത്രമാണെങ്കിൽ എങ്ങനെ, രണ്ട് സഹോദരിമാർ മാത്രമാണെങ്കിൽ എങ്ങനെ, സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടെങ്കിൽ എങ്ങനെ. ഇതാണ് ആ കലാലത്തിന്റെ വിധി. ഇത് മൂന്ന് ഗ്രൂപ്പ്സാണ് ഞാൻ പിന്നെ ഇതിനെ കൊണ്ട് പറഞ്ഞതുപോലെ. ആ മൂന്ന് ഗ്രൂപ്പുകളിലും സ്വാഭാവികമായി ഇത് വീതിക്കുമ്പോൾ സംഭവിക്കുന്ന ചില സംഗതികളുണ്ട്. അതെന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ചില സ്ഥലത്ത് ചില അംശങ്ങൾ വേണ്ടി വരും, സ്വാഭാവികമാണല്ലോ. അത് ഔൽ എന്ന് പറയും. ഔൽ മുസ്ലിം പണ്ഡിതന്മാരെ എവിടെയെങ്കിലും ഗവേഷണം ചെയ്തുണ്ടാക്കിയതല്ല. ഈ 3 കോൺട്രാക്ടിനെ കൊണ്ട് പറഞ്ഞ മാതിരി ആ 3 കോൺട്രാക്ടും വേറെ എവിടെയെങ്കിലും കൊടുത്തതാണോ ഇത്? അല്ലല്ലോ. ഈ 3 കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് കിട്ടേണ്ട 2.5 ലക്ഷത്തിൽ 2.5 ലക്ഷം കിട്ടൂല, സ്വാഭാവികമാണ്. 25% ആണെങ്കിലും എനിക്ക് കിട്ടേണ്ട 2.5 ലക്ഷത്തിൽ നിന്ന് ആ 10% 8% പോകും. അത് വരുമ്പോ, അതില്ലെങ്കിലോ എനിക്ക് 2.5 ലക്ഷം തന്നെ കിട്ടും. അത് വരുമ്പോ സ്വാഭാവികമായി പോണതാണത്. ഇതേപോലെ തന്നെയാണ് ഔല്. ഔല് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഒരു സംഗതിയല്ല. ഔൽ എന്ന് പറഞ്ഞാൽ അംശം വരുന്നത്, അഥവാ എല്ലാവർക്കും ഇല്ലാത്ത ചില സന്ദർഭങ്ങൾ വരുമ്പോ
ചിലത് എന്തുണ്ടാകും, എല്ലാവരുടേതും വീതിച്ചു കൊടുക്കുന്ന അവസ്ഥ അതാണാവില്ലെന്ന് പറയാം. അതിനെയാണ് ഭയങ്കര പ്രശ്നമായിട്ട് പറയണത്. യഥാർത്ഥത്തിൽ ഇതാണ് അതിന്റെ വസ്തുത. അടിസ്ഥാനപരമായി ഈ മൂന്നായത്തുകളിലും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് ആ മൂന്നായത്തുകളും പിന്നെ സ്വതന്ത്രമാണ്, സ്വതന്ത്രമായി ഐഡിയൽ സിറ്റുവേഷൻസ് ആണ് പറയുന്നതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് ഇതിന്റെ ഒരു സയൻസ് തിരിയാത്തത് കൊണ്ട് ഉള്ള വലിയ അബദ്ധമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് വളരെ സിമ്പിളാണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം മാത്തമാറ്റിക്കൽ നോഹവ് ഉള്ളവർക്ക് മാത്രം ഇത് മനസ്സിലാകുന്ന സംഗതിയാണ് ഇസ്ലാമിലെ അനന്തരാവകാശ പ്രശ്നങ്ങൾ എന്നുള്ളത്. അനന്തരാവകാശ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഇതിലെല്ലാം ഭിന്നസംഖ്യകൾ വരുന്നതാണ്. ഭിന്നസംഖ്യകൾ സ്വാഭാവികമായിട്ടും വരും. ആ ഭിന്നസംഖ്യകൾ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ കുറവുണ്ടാകും. ആ കുറവ് എങ്ങനെയാണെന്ന് ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള കുറവാണ്. 25% എന്ന് പറഞ്ഞാൽ ആ കുറവുണ്ടാകും. 25% ഉണ്ടാവില്ല ഇയാൾക്ക്. അത് എവിടുന്ന മറ്റേയാൾക്ക് കൊടുത്തത് കൊണ്ടാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിലുള്ള ഐഡിയൽ സിറ്റുവേഷൻ ഇവിടെ 25% എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഐഡിയൽ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ മറ്റേയാൾക്ക് കൊടുക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാകാതെ ഇത് കരാറ് പറഞ്ഞത് 10% 25% എന്നിട്ട് അയാൾക്ക് 25 ലക്ഷം 2.5 ലക്ഷം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. അപ്പൊ ഇതാണ് വസ്തുത. അത് വേറെ ഒരു തരത്തിലുമുള്ള അബദ്ധം ഈ ഖുർആനിലെ ആയത്തുകളിൽ ഇല്ല. മാത്തമാറ്റിക്കൽ ഇഷ്യൂസ് ഇല്ല. ഇല്ലാത്ത ഇഷ്യൂസ് പിന്നെ ഭാവനയിൽ ഉണ്ടാക്കി ആ ഇഷ്യൂസിനെ പേരിലെ ഖുർആനിനെ വിമർശിക്കുന്ന അവസ്ഥയാണുള്ളത്. യഥാർത്ഥത്തിൽ ഖുർആനിലെ ഈ മൂന്നായത്തുകളുടെ അടിസ്ഥാനത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അനന്തരാവകാശ നിയമ സംഹിത ഇസ്ലാമിന് മാത്രമാണുള്ളത്. അത്യധികം അത്ഭുതകരമാണ് ഇസ്ലാമിന് അനന്തരാവകാശ നിയമങ്ങൾ. നിങ്ങൾക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. വളരെ കൃത്യമാണത്, വളരെ സൂക്ഷ്മമാണത്, വളരെ സമഗ്രമാണത്.